കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പലതരം എഡിറ്റേഴ്സും അതിൻ്റെ കസ്റ്റമൈസേഷനും അത് നോക്കി നമ്മൾ ഇനി നമ്മൾ ഓരോ എഡിറ്റേഴ്സിൻ്റെയും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ വർക്കിംഗും നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ആകെ 3D വ്യൂ പോർട്ട് വേണം, നമുക്ക് ഔട്ട്ലൈനർ വേണം, പ്രോപ്പർട്ടി പാറ്റ് വേണം. ഇനി ഇതിൽ നമുക്ക് ആദ്യമായിട്ട് മെയിനായിട്ടുള്ള പറയാം 3D വ്യൂ പോർട്ടാണ്. വ്യൂ പോർട്ടാണ് നമുക്ക് ആദ്യം മെയിനായിട്ടുള്ള നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ആദ്യം മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൈം ലൈനർ ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കോർണറിൽ ക്ലിക്ക് കൊടുത്തിട്ട് താഴോട്ടാക്കി പറഞ്ഞാൽ അത് പോകും, പിന്നെ തിരിച്ചു കൊണ്ടുവരാം അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഈ 3D വ്യൂ പോർട്ടിൽ മെയിനായിട്ട് കുറച്ച് നാല് ടൂൾ ബാർ ഉണ്ട്, ഒരു രണ്ട് മൂന്ന് ടൂളുകൾസ് ഉണ്ട് എളുപ്പത്തിൽ. ആദ്യം നമുക്ക് ഡിഫോൾട്ടായിട്ട് സെലക്ഷൻ ടൂൾ ഉണ്ട്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തുവേണം സെലക്ട് ചെയ്യാൻ പറയുന്നുള്ളൂ പലതരം. ഇപ്പം ഈ പിന്നെ അതുപോലെ തന്നെ മൂവ് ടൂൾ ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്, സ്കെയിൽ ഉണ്ട്, അങ്ങനെ പലതരം ടൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഉപയോഗപ്പെട്ടിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും സെറ്റിങ്സുകളും ഇവിടെ തന്നെ ടോപ്പിൽ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മൂവ് ഉപയോഗിച്ച് പറഞ്ഞാൽ അതിന് കുറച്ച് സെലക്ഷൻ, റൊട്ടേഷൻ അതിന് കുറച്ച് സെലക്ഷൻ, സെലക്ഷൻ ഉപയോഗിച്ച് പറഞ്ഞാൽ പലതരം സെലക്ഷൻ വെറൈറ്റികളുണ്ട്. ഇതൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇത് നമുക്ക് ഓരോ ടൂളും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം. അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലെല്ലാം കൺഫ്യൂഷൻ. അപ്പോൾ അതേ ഓപ്ഷൻ പിന്നെ ഈ ഓപ്ഷൻ ബാർ, ഈ ഓപ്ഷൻ ബാർ ഈ ടൂൾ ബാറിന് നമുക്ക് ഷോർട്ട് ഫോം ഇതുപോലെ ഇവിടെ കണ്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടി അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ടി അമർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നോളാം. ഓക്കെ, അത് അവിടെ കണ്ടില്ലെങ്കിൽ ടി ആണ് ഇതിൽ ഷോർട്ട് ഫോം. അതേപോലെ ഓപ്ഷൻസ്, ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എൻ അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ ഓപ്ഷൻസ് വരും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ് ആണ് വരിക. ഐറ്റംസിൻ്റെ ലൊക്കേഷനും എന്താ റൊട്ടേഷനും എല്ലാം തന്നെ നമുക്ക് കാണിക്കും. സ്കെയിൽ, ഇപ്പോൾ സ്കെയിൽ പറഞ്ഞാൽ 1:1 അതാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുക. അപ്പോൾ സ്കെയിൽ നമുക്ക് ഒന്ന് കൂട്ടി കൊടുത്തു പറഞ്ഞപ്പോൾ സെലക്ഷൻ ഒന്ന് കൂട്ടി കൊടുത്തു പറഞ്ഞാൽ അതൊക്കെ ഇതൊക്കെ സ്കെയിൽ ആവുന്നതായിരിക്കും. നമുക്ക് അതെ ഈ ടൂൾ ബാറിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത സാധനം ഇവിടുത്തെ ഈ ഓപ്ഷൻസിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെറൈറ്റികൾ ഇവിടെയും വരും. ഇപ്പം എന്ത് സെലക്ട് ചെയ്താലും ഈ ഓപ്ഷൻസിൽ തന്നെ അതിലും കാണിക്കും. അതിൽ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഉള്ളത്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ മൂവിൻ്റെയും അതേപോലെ തന്നെ. അപ്പോൾ അതേ ഇതേ ഓപ്ഷൻസ് തന്നെ നമുക്ക് പ്രോപ്പർട്ടി പാനലിലും ടൂൾ ബാറിൽ നമുക്ക് കാണിക്കും. അതേപോലെ തന്നെ സെലക്ഷൻ ടൂൾ, ഇവിടെ സെലക്ഷൻ ടൂളിന് വേണ്ടിയിട്ടുള്ള വേറെ വേറെ സെറ്റിങ്സുകളും അവിടെ ഉണ്ടാകും. ഇത് നമുക്ക് ഏത് സെലക്ട് ചെയ്താലും അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതേ ഒരേ ഓപ്ഷൻ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ വേറെ ഔട്ട്ലൈനറിൽ നമുക്ക് എന്താ പ്രധാനപ്പെട്ട ഉപയോഗം പറഞ്ഞാൽ എല്ലാത്തിനെയും ഇവിടെ എന്ത് ഒബ്ജക്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. ഇതുകൊണ്ട് പലതരം ഉപയോഗങ്ങളാണ് നമുക്ക് ഹൈഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. ഇപ്പോൾ ഡിലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് വട്ടം കൊടുത്തു പറഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതാണ്. കൺട്രോൾ സെഡ് അമർത്തിക്കുന്നു പറഞ്ഞാൽ അത് തിരിച്ചു വരുന്നതാണ്. പിന്നെ നമുക്ക് കുറേ ഒബ്ജക്റ്റുകളുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒന്ന് പെർട്ടിക്കുലർ ക്യാമറ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് സെലക്ട് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ഈ ഐ ബട്ടൺസിൽ അമർത്തി പറഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു വന്നു നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. അങ്ങനെ അതേപോലെ ഫിൽട്ടർ നമുക്ക് സെലക്ഷൻ ഡിസേബിൾ ചെയ്യാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളും നമുക്ക് ഈ ഫിൽട്ടേഴ്സിൽ നമുക്ക് അമർത്തി വന്ന് അത് വരുന്നതാണ്. പലതരം ഫിൽറ്റേഴ്സിൻ്റെ കൂടെ ഏത് വേണമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വർക്കിംഗ് അനുസരിച്ചിട്ട് പലതരം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ടൂളുകളുണ്ട്. അതാണ് നമുക്ക് സെലക്ഷൻ ടൂൾ അമർത്തി പറഞ്ഞാൽ നമുക്ക് ആ സാധനം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കാം. ഇനി നമുക്ക് വേറെ ഒന്നും സെലക്ട് ചെയ്യുന്നത് ഇത് ഡിസേബിൾ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇനി സെലക്ട് ചെയ്യാൻ പറ്റില്ല ക്യാമറ മാത്രം, ബാക്കിയെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം, ഈ ക്യാമറ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ സെലക്ഷൻ ടൂളിൻ്റെയും വർക്കിംഗ് നമുക്ക് നോക്കാം.